ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ, അതായത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനർജി ബോൾസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കാരണം അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ വെറും 4 ചേരുവകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കാരണം നല്ല ടേസ്റ്റും ഉണ്ട് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് നിലക്കടലയാണ് ചേർത്തിട്ടുള്ളത്. നല്ല റോസ്റ്റ് ആക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ള 1/2 കപ്പ് നിലക്കടലയാണ്. അത് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം. നല്ലോണം പൗഡറാക്കി എടുത്താലും കുഴപ്പമില്ല. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ടൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ടൊരു 2 ടേബിൾ സ്പൂണ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മീഡിയം തീരിട്ടിട്ട് നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ട് വെള്ളത്തിൻ്റെ കൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ അതാ ഒരു നൂൽ പരുവാകുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഒരു ടൈമിൽ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള കടലപ്പൊടി ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതാ ഈ ഒരു നമ്മളിങ്ങനെ ഒരു ഇച്ചിരി കൈമാക്കിയിട്ട് ഇങ്ങനെ വിട്ട് നോക്കിയാൽ ഒരു നൂൽ പരുവാകുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് പാകട്ടോ നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ. അപ്പോൾ അതാ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ പൊടി നമ്മൾ ഈ ഒരു പഞ്ചസാരേൻ്റെ കൂടെ മിക്സാക്കി എടുക്കാം. നല്ലോണം ഡ്രൈ ആവുന്നുണ്ട് തോന്നിയാൽ ഒരു ലേസം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് കടലേൻ്റെ കൂടെ അത് നമുക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, വളരെ ചെറുതായിട്ടല്ല, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കുറച്ച് പിസ്തയാണ് അതിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ ഇനി നമുക്കിതിൽ നിന്നും ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.